മോദിക്കെതിരായ പോരാട്ടത്തിൽ ന്യൂനപക്ഷങ്ങൾ മാത്രം പോരെന്ന് എ കെ ആന്റണി. ഭൂരിപക്ഷ സമുദായങ്ങളെയും ഒപ്പം നിർത്തണം. ഹൈന്ദവ സുഹൃത്തുക്കൾ അമ്പലത്തിൽ പോയാൽ മൃദു ഹിന്ദുത്വം എന്ന സമീപനം പാടില്ല. അത്തരം സമീപനം ഈ ആന്റണി അണ്ണന് എന്തിനാണ് അപ്പൊ ന്യൂനപക്ഷങ്ങളോട് ഇത്രയും കലിപ്പുകള്? ന്യൂനപക്ഷങ്ങളോട് കണ്ടില്ലേ, നരേന്ദ്രമോദിക്കെതിരെയുള്ള പോരാട്ടത്തില് ന്യൂനപക്ഷങ്ങൾ മാത്രം പോരാ ഭൂരിപക്ഷങ്ങളും വേണമെന്ന് ആന്റണിയാണ് പറയണത്? ആന്റണി ആ പറഞ്ഞതിൽ എന്താണ് മിസ്റ്റർ കുഴപ്പം? അതൊരു വസ്തുതയല്ലേ? ഒരു പാർട്ടിയാകുമ്പോൾ അതിൽ നാനാജാതി മതസ്ഥരെയും ഒരുപോലെ ചേർത്ത് നിർത്തണ്ടേ? ഇല്ലെങ്കിൽ പിന്നെന്ത് കോൺഗ്രസ്? അതാണ് ഞാനും പറയുന്നേ. കോൺഗ്രസ് എന്നും പറഞ്ഞ ഒരാൾക്കൂട്ടം ഒത്തുകൂടുമ്പോ അത് ഈ ചന്ദനക്കുറിയിട്ട് നിൽക്കുന്നവരെ തെരഞ്ഞു പിടിച്ച് സംഖ്യയാക്കുന്നത് ശരിയല്ലെന്ന് ആന്റണി സാറ് മാത്രമല്ലല്ലോ, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെ പലരും പറയുന്നില്ലയോ? അങ്ങനെ പറയാനാണെങ്കിലേ അന്തി ചർച്ചയ്ക്ക് വരെ നാനാതരം കുറികളാൽ പ്രത്യക്ഷപ്പെടുന്ന നിങ്ങളുടെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കുറി എവിടെ പോയി? അതിനൊരു വിശദീകരണം തന്നെ. ഇത് നല്ല ചോദ്യം. സർവശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കുറി 2019 ഏപ്രിലെ മാഞ്ഞു പോയതല്ലേ മിത്രമേ? കാസർഗോഡ് ട്രെയിൻ ഇറങ്ങിയ ആ വിദ്വാൻ വാഷ്റൂമിൽ കയറി ആ കുറിയും തുടച്ചല്ലേ അവിടെ പ്രചരണത്തിനിറങ്ങിയേ? ആന്റണിയുടെ ഈ കുറി പ്രസ്താവന തിരിഞ്ഞു കൊത്താൻ പോകുന്നതും അവിടെയാണല്ലോ. കോൺഗ്രസ് പ്രവർത്തകരുടെ കുറി ഉണ്ണിത്താൻ എന്ന ഒറ്റക്കുറിയിൽ ചുരുങ്ങുന്ന ഡാർക്ക് സീനാകും ഇനി കാണാൻ പോവുക. അതിന്റെ തുടക്കം നിങ്ങളുടെ മിസ്റ്റർ കെ സുരേന്ദ്രൻ ഇപ്പൊ കുറിച്ചു കഴിഞ്ഞല്ലോ. അത് ശരിയാ സഖാവേ, ഈ കുറിക്കൊരു മറുകുറിയുമായി ലീഗും കൂടെ ഇറങ്ങിയാ തീർന്നു. ആന്റണിയുടെ ആ പഴയ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനയുടെ കലിപ്പ് അവർക്ക് ഇന്നും തീർന്നിട്ടില്ലല്ലോ. അതാണപ്പി ഞാനും പറയണത്, ബി ജെ പിയെ തോപ്പിക്കാൻ കോൺഗ്രസ്സുകാർ കുറിയിട്ട കുഴപ്പമില്ലാന്ന് പറയണതൊക്കെ എന്തൊരു പരിപാടികളപ്പി. ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ ഹിന്ദുത്വം വിൽക്കുന്ന ഹൈടെക് സൂപ്പർ മാർക്കറ്റുകൾ ഞങ്ങളിവിടെ നാടൊട്ടുക്ക് തുറന്നിട്ടും പിന്നെയും അത് ഒളിച്ചു കിടത്താൻ നോക്കുന്നത് എന്താ ഏർപ്പാടാ? ഈ ആന്റണി അല്ലാതെ വേറെ ആരേലും അതിന് മുതിരോ? ദാവടിക്കുന്നവൻ കാട് കയറും. Thank you.